ഹലോ ജോജി സാർട്ട് ഓഫ് കുക്കിംഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ടിഫിൻ സാമ്പാർ ആണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് നമ്മൾ സാധാരണ എല്ലാവരും ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലല്ലേ പക്ഷേ രാവിലെ തന്നെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനാണ് പച്ചക്കറികളൊക്കെ അരിയണം അതൊക്കെ സാമ്പാർ ഇച്ചിരി ജോലി കൂടിയിട്ടുള്ളൊരു കറിയല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷനുള്ള കാര്യം പക്ഷേ ടിഫിൻ സാമ്പാർ ഉണ്ടാക്കുവാണെങ്കിൽ ശരിക്കും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹോട്ടലുകളിൽ നിന്ന് കിട്ടുന്ന സാമ്പാറിലൊന്നും വലിയ കാര്യമായിട്ട് കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന സാമ്പാറിൽ ഒരു കഷ്ണവുമില്ല വെറും തക്കാളിയും സവോളയും കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും മാത്രമേ ഉള്ളൂ അടിപൊളി സാമ്പാറാണ് ശരിക്കും നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയോടുകൂടെ അതേ സ്മെല്ലോടുകൂടെ അതേ ഫ്ലേവറോടുകൂടെ നമുക്ക് അടിപൊളി ഒരു സാമ്പാർ വീട്ടിലുണ്ടാക്കാം അതിനായിട്ട് ഞാൻ 1/2 kg പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത്രയും ആവശ്യമില്ല എന്നുവെച്ചാൽ കുറേ സാമ്പാർ വേണ്ട കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ ഞാൻ ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഡ്ഡലി മാവ് അരച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇഡ്ഡലി പിന്നെ ദോശ അപ്പോൾ ദോശയ്ക്കൊക്കെ സാമ്പാർ വേണം സാമ്പാറും ചട്നിയും വേണം ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് വീട്ടിലെല്ലാവർക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ കാണിച്ചിട്ടുള്ളത് 1/2 kg പരിപ്പെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സബോള റഫ്ലി ചോപ്പ് ചെയ്തത് വലിയ ഭംഗിയൊന്നും വേണ്ട സാധാരണ നമ്മൾ ഇച്ചിരി വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുക പിന്നെ അതിലേക്ക് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു 20 അല്ലിയോളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു 15 ചുമന്നുള്ളി ഇച്ചിരി വലുപ്പവും ചെറുപ്പമൊക്കെയുള്ള ചുമന്നുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട് ചുമന്നുള്ളി കൂടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ശരിക്കും ചുമന്നുള്ളി ചേർക്കുമ്പോഴാണ് സാമ്പാറിന് നല്ല ടേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പാർ പൊടി ഇട്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എളുപ്പം പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 teaspoonനോളം കായത്തിൻ്റെ പൊടി പെരുങ്കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് ശരിക്കും സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് ആ എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് അത് വേവുന്ന സമയത്ത് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ അധികം കൂടുതലൊന്നും വേണ്ട നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക കൈകൊണ്ട് യോജിപ്പിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് നന്നായിട്ടതൊന്ന് യോജിപ്പിച്ചെടുക്കാം ചിലപ്പോൾ സാമ്പാർ പൊടിയിൽ ചില കമ്പനി സാമ്പാർ പൊടിയിൽ മഞ്ഞൾപ്പൊടി കാണില്ല അപ്പോൾ ഞാനൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂട്ടി നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ 1 കപ്പാണല്ലോ പരിപ്പെടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം 3 കപ്പോളം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ സാധാരണ ഈ സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് ഉടഞ്ഞു ചേരും അപ്പോൾ പരിപ്പൊന്നും ഇതിനകത്ത് കാണാനേ കിട്ടില്ല നല്ല തിക്കും ഉണ്ടാവും സാമ്പാറിന് നല്ല കട്ടിയും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല വെള്ളം നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പം ഞാനിതൊന്ന് ഇതെന്താ ചെയ്തിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ലെവലിലേക്ക് മാറ്റിക്കൊടുത്തു അതിനുശേഷം 4 or 5 വിസിലടുപ്പിക്കുക അപ്പോൾ ശരിക്കും പരിപ്പ് വെന്തിട്ടുണ്ടാവും അതിനുശേഷം നമ്മളതിൻ്റെ പ്രഷർ പോയതിന് ശേഷം വേണം തുറന്ന് നമുക്കിതിലേക്ക് ബാക്കി പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് കണ്ടോ ഇപ്പോൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ പരിപ്പൊക്കെ വെന്തു ഇതിനകത്ത് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ എല്ലാം വെന്ത് ഉടഞ്ഞു ചേരും ഇനി അങ്ങനെ വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു മത്ത് വെച്ച് പരിപ്പ് കടയുന്ന ഒരു മത്ത് വെച്ച് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലൊരു തവി കുഴിയുള്ള തവി വെച്ചാലും നന്നായിട്ട് ഇളക്കി അതൊന്ന് ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം സാധാരണ വാളമ്പുളിയുടെ വെള്ളം ഞാനൊരു ഒരു ലെമൺ സൈസിൽ ഉള്ള പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നു അത് അതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് 1 കപ്പോളം എനിക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് പുളിയുടെ വെള്ളം അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തു കണ്ടോ ഇപ്പം വെള്ളം പോരാ കാരണം നമുക്ക് ഇഡ്ഡലി സാമ്പാറാകുമ്പോൾ കുറച്ച് ലൂസ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ പച്ചവെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്നും നന്നായിട്ട് തിളക്കട്ടെ അപ്പം ആ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം സാധാരണ തമിഴ്നാട്ടിലെ സാമ്പാറിനൊക്കെ ഒരു മല്ലിയില ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതായിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഒരു പിടി നിറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അതൊന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്കിത് കാച്ചാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു കുക്കിംഗ് ഓയിൽ എന്താണോ അത് വെളിച്ചെണ്ണ വേണം നിർബന്ധമൊന്നുമില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും കുഴപ്പമില്ല എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 teaspoon
കടുക് ചേർത്ത് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സാധാരണ എല്ലാ കറികളും താളിച്ചെടുക്കുന്ന പോലെ തന്നെ ഈ തിളച്ച സാമ്പാറും നമുക്ക് താളിച്ചെടുക്കാം. കണ്ടോ അടിപൊളി മണമാട്ടോ ഇവിടെ വരുന്നത്. കാരണം ആ മല്ലിയിലയുടെയും അതുപോലെ സാമ്പാർ പൊടി ഇട്ടിട്ടുള്ള സാമ്പാറിൻ്റെ ഒക്കെ നല്ല സ്മെല്ലാണ്. ഇനി ഞാനിതിലൊരു സ്പെഷ്യൽ സാധനം ചേർക്കാൻ പോകുന്നുണ്ട്. ഇതും കൂടെ ചേർത്താൽ മാത്രമേ ഈ സാമ്പാറിന് ശരിക്കും തമിഴ്നാട് സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതാണ് ശർക്കര ഉരുക്കിയത്. ഒന്നുകിൽ ഉരുക്കിയ ശർക്കരയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ശർക്കര ചേർത്ത് കൊടുക്കാം. കാരണം ഇത്രയും ക്വാണ്ടിറ്റിക്ക് ആട്ടോ ഞാൻ 2 ടേബിൾ സ്പൂൺ പറയണേ. നിങ്ങളിത് കുറച്ച് ഉപയോഗിക്കണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ആയാലും കുഴപ്പമില്ല. ശർക്കര ഉരുക്കിയത് കയ്യിലില്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ആയാലും കുഴപ്പമില്ല. കണ്ടോ സൂപ്പർ സാമ്പാറാണ് ഇത്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ഇവിടെ നിർബന്ധമായിട്ടും ചട്നി വേണ്ടതുകൊണ്ട് ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചട്നിയിലും മുക്കി സാമ്പാർ കൂട്ടി കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ സാമ്പാറും ഇഡ്ഡലി മാത്രം മതി. പക്ഷേ ഇവിടെ വീട്ടിലിറക്കി ഇച്ചിരി ചട്നി നിർബന്ധമായതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഈ സാമ്പാറും ഇഡ്ഡലിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.